നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മൂന്നാർ ടോപ്പ് സ്റ്റേഷനിലാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് നമ്മൾ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമായ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഒപ്പം മറക്കാതെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഫ്രണ്ട്സ്, നമ്മൾ മൂന്നാറിൽ നിന്ന് ടോപ്പ് സ്റ്റേഷൻ റൂട്ട് കയറി. റൂട്ട് എന്ന് പറയുന്നത് മൂന്നാറിൽ നിന്ന് മാട്ടുപെട്ടി, കുണ്ടള, വട്ടവടക്കൊക്കെ പോണ റൂട്ടാണ് ഈ ടോപ്പ് സ്റ്റേഷൻ ഉള്ളത്. മൂന്നാറിൽ നിന്നും ഏകദേശം 35 കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ ടോപ്പ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ മാട്ടുപെട്ടി ഡാം, എക്കോ പോയിന്റ്, കുണ്ടള ഡാം എന്നീ സ്ഥലങ്ങൾ ടച്ച് ചെയ്താണ് നമ്മൾ ടോപ്പ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. ഞങ്ങൾ മൂന്നാറിൽ നിന്നും ഏകദേശം ഒരു 10 മണി കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയത്. നല്ല തണുപ്പൊക്കെ ഉണ്ട് രാവിലെ ആയതുകൊണ്ട്. മൂന്നാറിൽ നിന്നും ടോപ്പ് സ്റ്റേഷനിലേക്കുള്ള യാത്രയിൽ മനസ്സിന് അതീവ ഹൃദ്യമാക്കുന്നത് റോഡിന് ഇരുവശത്തുമുള്ള തേയിലത്തോട്ടങ്ങൾ തന്നെയാണ്. നമ്മളിപ്പോൾ ഈ കാണുന്നത് തേയിലത്തോട്ടത്തിന് നടുക്കുള്ള കണ്ണന്തേവൻ്റെ ടീ ഫാക്ടറികളാണ്. മൂന്നാറിലെത്തുന്ന സഞ്ചാരികളിൽ കൂടുതൽ ആൾക്കാരും കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മളീ പോകുന്ന ടോപ്പ് സ്റ്റേഷന്. നമ്മളിങ്ങനെ മാട്ടുപെട്ടി ഡാം എത്തി. മൂന്നാറിൽ നിന്ന് ടോപ്പ് സ്റ്റേഷനിലേക്കുള്ള യാത്രയിൽ ആദ്യം കാണുന്ന ഡാമാണിത്. ഇത് പെരിയാറിന്റെ പോഷകനദിയായ മുതിരപ്പുഴ ആറിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. വൈദ്യുതോൽപാദനത്തിനായി നിർമ്മിച്ച കോൺക്രീറ്റ് ഗ്രാവിറ്റി അണക്കെട്ട് കൂടിയാണിത്. 280 അടി ഉയരവും 780 അടി നീളവുമാണ് ഈ ഡാമിനുള്ളത്. ഞങ്ങൾ ഇന്ന് മൂന്നാറിലെ 2-ാമത്തെ ദിവസമാണ്. ഇന്നലെ ഇവിടെ സ്റ്റേ ആയിരുന്നു മൂന്നാറിൽ. പിന്നാലെ ഞങ്ങൾ ഇരവികുളം നാഷണൽ പാർക്ക് പോയി. അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ പോയി ജസ്റ്റ് ഒന്ന് കാണുക. മൂന്നാറിലെത്തുന്ന സഞ്ചാരികളിൽ കൂടുതൽ ആൾക്കാരും കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മളീ പോകുന്ന ടോപ്പ് സ്റ്റേഷന്. ഇവിടെ കൊറോണയുടെ ചെറിയ ഇഷ്യൂ ഒക്കെ കാരണം ഷോപ്പുകളൊന്നും അങ്ങനെ ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ടില്ല. ചുരുക്കം ചില ഷോപ്പുകൾ മാത്രമാണ് ഓപ്പൺ ആയി തുടങ്ങിയിട്ടുള്ളൂ. അതിന് കാരണം ആൾക്കാരും ഇപ്പോൾ വരവ് വളരെ കുറഞ്ഞു ഡാമിലേക്കൊക്കെ. റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി കാണുന്നത് ഇപ്പം യൂക്കാലി മരങ്ങളാണല്ലോ. തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലൂടെ തണുത്ത കാറ്റും ചെറിയ കോടമഞ്ഞും ഒക്കെ അടിച്ചുള്ള യാത്ര നല്ല അടിപൊളി ഒരു വൈബാണ് നമുക്ക് തന്നെ. ഞങ്ങളങ്ങനെ കുണ്ടള ഡാമിൻ്റെ എൻട്രിയിലേക്ക് എത്താറായി. ഇവിടെ ഈ പറഞ്ഞ പോലെ ഷോപ്പുകളൊന്നും ഓപ്പൺ ആയിട്ടില്ല. മൂന്നാറിലെ മറ്റൊരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ കുണ്ടള ഡാം. ഇതും വൈദ്യുതോൽപാദനത്തിനായി നിർമ്മിച്ചിട്ടുള്ള ഡാമാണ്. ഇതിൻ്റെ ഉയരമെന്ന് പറയുന്നത് 154 അടിയും 850 അടി നീളവുമാണ് ഈ ഡാമിനുള്ളത്. പിന്നെ നമ്മളെ ആകർഷിക്കുന്ന മറ്റൊരു മനോഹരമായ കാഴ്ച എന്ന് പറയുന്നത് ഇവിടുത്തെ യൂക്കാലി മരങ്ങളാണ്. സേതു പാർവതി ഡാം എന്ന പേരിലും നമ്മുടെ ഈ കുണ്ടള ഡാം അറിയപ്പെടുന്നുണ്ട്. ഹലോ, നമ്മളിപ്പോ നിൽക്കുന്നത് കുണ്ടളയിലാണ്, കുണ്ടള ഡാമില്.
ബോട്ടിംഗ് ആണ് ഇവിടുത്തെ ഒരു പ്രധാന ആക്ടിവിറ്റി. പെഡൽ ബോട്ടുകളും സ്പീഡ് ബോട്ടുകളും സഞ്ചാരികൾക്ക് ഇവിടെ ലഭ്യമാണ്. ഡാമും ഡാമിൻ്റെ പരിസര പ്രദേശവും നമ്മളെ വളരെയേറെ ആകർഷിപ്പിക്കുന്ന സ്ഥലമാണ്. ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും ഒക്കെ പറ്റിയൊരു നല്ലൊരു ലൊക്കേഷൻ കൂടിയാണ് ഇവിടെ. ഡാമും ഡാമിനുള്ളിലുള്ള കാഴ്ചകളും ഒക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും ടോപ്പ് സ്റ്റേഷനിലേക്കുള്ള യാത്ര തുടർന്നു. ഇവിടെ നിന്ന് പിന്നെയും തേയിലത്തോട്ടങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മലമുകളും മലമുകളിൽ കൂടെ ഉള്ള മേഘങ്ങളുടെ ഒരു സഞ്ചാരവും എല്ലാം അടിപൊളി ഒരു വ്യൂ. തേയിലത്തോട്ടത്തിലെ പണിക്കാരൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണിത്. സമയം 1 മണി കഴിഞ്ഞു. ഇവിടെ നിന്നാണ് ടോപ്പ് സ്റ്റേഷനിലേക്കുള്ള ടേണിങ് വന്നെ. ഇവിടെ നിന്ന് റൈറ്റ് കയറി കഴിഞ്ഞാലാണ് ടോപ്പ് സ്റ്റേഷനിലേക്ക് പോണേ. റോഡൊന്നും അത്ര പക്കയല്ല, ഇതൊരു ചെറിയ പോക്കറ്റ് റോഡാണ്. ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു 1.5 കിലോമീറ്ററോളം ഉള്ളു ടോപ്പ് സ്റ്റേഷൻ എത്താനായിട്ട്. അപ്പം മെയിൻ റോഡൊന്നും അല്ല, അതുകൊണ്ട് തന്നെയാണ് പൊളിഞ്ഞടക്കുന്നത്. ഇവിടെയും ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്. ചുരുക്കം ചില ഷോപ്പുകൾ മാത്രമാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളൂ. മീൽസും അങ്ങനെ എല്ലാ സാധനവും ഇവിടെ കിട്ടും. വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടൊരു കുറച്ച് നടക്കാനുണ്ട് കേട്ടോ, ഒരു 10-30 മീറ്ററോളം. വഴിയൊക്കെ അത്യാവശ്യം ചെളിയായിട്ട് കിടക്കുവാണ്. അങ്ങേ ടോപ്പ് സ്റ്റേഷൻ്റെ അങ്ങേ അറ്റം വരെ വണ്ടി ഇല്ലൂല, കുറച്ച് നമുക്ക് നടന്നു പോകണം. ഇതാണ് ഞങ്ങൾ ജസ്റ്റ് കയറിയപ്പോൾ കണ്ട ഫസ്റ്റ് ഒരു വ്യൂ. എന്നാ കിടുവോന്ന് നോക്കി. അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടെ നടന്ന് നടന്ന് ടോപ്പ് സ്റ്റേഷൻ്റെ അങ്ങ് അറ്റത്തെത്തി. ഇവിടെയായിരുന്നു നേരത്തെ ഒരു ടോപ്പ് സ്റ്റേഷൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ താഴെയാണ്. നമ്മളൊക്കെ ഇത് കണ്ടിട്ട് നമുക്ക് താഴത്തേക്കും പോവാം. ഹലോ, ഞങ്ങളിപ്പം ടോപ്പ് സ്റ്റേഷൻ്റെ ഏറ്റവും എൻ്റിലെത്തി. അപ്പോൾ അതുവരെയുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടത്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ വന്നിരുന്നതാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കി കാഴ്ചകളും കൂടെ കണ്ടാലോ. താഴത്തേക്ക് പോയി. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1700 മീറ്റർ ഉയരത്തിലായിട്ടാണ് നമ്മുടെ ഈ ടോപ്പ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഇത് തമിഴ്നാട്ടിലെ തേനി ജില്ലയുടെ ഭാഗമായാണ് അറിയപ്പെടുന്നത്. നമ്മൾ ഈ കാണുന്നത് കൊളുക്കുമലയാണ് കേട്ടോ. ടോപ്പ് സ്റ്റേഷന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ കൊളുക്കുമല കാണപ്പെടുന്നത്. അത് തമിഴ്നാടാണ്. ആ ഭാഗം മുഴുവനും ഇവിടെ നിന്നുള്ള ഒരു വ്യൂ കിട്ടുന്നതാണ് ഫുള്ള്. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ടോപ്പ് സ്റ്റേഷൻ എന്ന പേര് ലഭിച്ചത്. അന്നുണ്ടായിരുന്ന ഈ റെയിൽ ഗതാഗതം വഴിയായിരുന്നു കണ്ണൻ ദേവൻ മലമുകളിലെ തേയിലത്തോട്ടങ്ങളിൽ വളരുന്ന തേയിലകൾ പറിച്ച് മാട്ടുപെട്ടിയിലും മൂന്നാറിലും എത്തിച്ചിരുന്നത്. ഹായ് ഫ്രണ്ട്സ്,
അപ്പം നമ്മുടെ ഈ ചെറിയ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയി രേഖപ്പെടുത്തുക. ഒപ്പം മറക്കാതെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.